കളിക്കളത്തിൽ തീർത്തും റഫായ രീതിയിലും തീർത്തും വയലന്റ് ആയ രീതിയിലും കളിക്കുന്ന നിരവധി കളിക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജാബ് സ്റ്റാമും ഗറ്റുസോയും റോയ് കീനും പെപ്പയും സെർജിയോ റാമോസും എല്ലാം പലപ്പോഴും ഇത്തരം മെന്റാലിറ്റിയിൽ കളിക്കുന്ന പ്ലെയേഴ്സാണ്. എന്നാൽ ഞങ്ങൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള മെന്റാലിറ്റിയിൽ ഇവരുടെയെല്ലാം ആശാനായി കണക്കാക്കാൻ പറ്റുന്ന ഒരു പ്ലെയറെ കുറിച്ചാണ്. വിന്നി ജോൺസ്. ഈ ഒരു പേര് ഒരുപക്ഷെ നിങ്ങളിൽ പലരും മുൻപ് കേട്ടിട്ടുണ്ടാകില്ല. എന്നാൽ ഒരു കാലത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എതിരാളികളുടെ മുഴുവൻ പേടി സ്വപ്നമായിരുന്നു വിന്നി ജോൺസ് എന്ന ഇംഗ്ലീഷ് ഫുട്ബോളർ. ഇതിന്റെ കാരണം വിന്നി ജോൺസ് എന്ന കളിക്കാരന്റെ തീർത്തും ക്രൂരവും അപകടകരവുമായ പെരുമാറ്റം തന്നെയായിരുന്നു. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്നു അദ്ദേഹം. ലീഡ്സ് യുണൈറ്റഡ്, വിംബിൾഡൺ എഫ് സി, ചെൽസി, ഷെഫീൽഡ് യുണൈറ്റഡ് തുടങ്ങിയ നിരവധി ക്ലബ്ബുകളിൽ കളിച്ച അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ മൂലം കാണികൾക്കും ഫാൻസിനും അദ്ദേഹത്തോട് വെറുപ്പായിരുന്നു. തന്റെ കൈമുട്ടുകൊണ്ട് എതിരാളികളുടെ മുഖത്തേക്ക് ശക്തമായി ഇടിക്കുന്നതും കളിക്കാരുടെ തൊണ്ടയിൽ പിടിച്ചമർത്തുന്നതെല്ലാം അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു. എന്തിനേറെ പറയുന്നു, എതിർ കളിക്കാരുടെ ശരീരത്തിലെ സ്വകാര്യമായ ഭാഗങ്ങൾ പോലും അദ്ദേഹം ശക്തമായി അമർത്തി വേദനിപ്പിച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെ ഒരു സൈക്കോപാത്ത് ആയിട്ടായിരുന്നു അദ്ദേഹത്തെ അക്കാലത്ത് കണക്കാക്കിയിരുന്നത്. വിന്നി ജോൺസിന്റെ ഇത്തരത്തിലുള്ള ക്രൂരതകൾക്ക് ഇരയായ നിരവധി കളിക്കാരുണ്ട്. അത്തരത്തിലൊരാളായിരുന്നു ഇംഗ്ലീഷ് ഇതിഹാസമായ പൗൾ ഗാസ്ഗോയിൻ. വർഷം 1988, ഗാസ്ഗോയിൻ ന്യൂകാസ്റ്റലിലെ മിഡ്ഫീൽഡർ ആയിരുന്നു ആ സമയം. വിന്നി ജോൺസ് ആകട്ടെ ഇതേ സമയം വിംബിൾഡൺ എഫ് സിയുടെ താരമായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തെ കുറിച്ച് ഗാസ്ഗോയിൻ വെളിപ്പെടുത്തിയത് ഇങ്ങനെ: മത്സരം തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം എന്റെ അരികിൽ വന്ന ശേഷം പറഞ്ഞു, എന്റെ പേര് വിന്നി ജോൺസ്, ഞാനൊരു ജിപ്സിയാണ്, ഞാൻ നിന്റെ ചെവി കടിച്ചെടുക്കും, എന്നിട്ട് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് തുപ്പും. നീ തീർത്തും തനിച്ചാണ്, എന്റെ അരികിൽ ഇനി അങ്ങോട്ട് തനിച്ചായിരിക്കും. ആ മത്സരം മുഴുവനും ഞാൻ പേടിച്ച് വിറച്ചുകൊണ്ടാണ് കളിച്ചത്. അദ്ദേഹത്തിന്റെ കാലിൽ നിന്നും പന്ത് തട്ടിയെടുക്കാൻ എനിക്ക് ഭയമായിരുന്നു. മത്സരത്തിന്റെ മുഴുവൻ സമയവും അദ്ദേഹത്തിന്റെ ശ്വാസം എന്റെ കഴുത്തിനരികിൽ ഉള്ളതുപോലെ എനിക്ക് തോന്നി. ചുരുക്കം പറഞ്ഞാൽ ഒരു ഡ്രാഗനെ പോലെ. എന്നെ അദ്ദേഹം ഫൗൾ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും പരാതിപ്പെട്ടില്ല. ഇതിനിടെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കോർണർ എടുക്കാൻ പോവുകയാണ്, പക്ഷേ പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരും. ഗാസ്ഗോയിൻ വെളിപ്പെടുത്തി. മറ്റൊരു രസകരമായ വസ്തുത എന്തെന്നാൽ, വിന്നി ജോൺസിന്റെ വിംബിൾഡൺ എഫ് സിയിൽ കളിച്ചിരുന്ന സഹതാരങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ അതേ മനോഭാവമുള്ളവരായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ദ ക്രേസി ഗാങ് എന്നായിരുന്നു അവരെ അക്കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത്. 1988 വിംബിൾഡൺ എഫ് സി കരുത്തരായ ലിവർപൂളിനെ വീഴ്ത്തിക്കൊണ്ട് FA കപ്പ് ചാമ്പ്യന്മാരായിട്ടുണ്ട്. എന്നാൽ തന്റെ കരിയറിൽ 104 മഞ്ഞക്കാരുകളും 12 ചുവപ്പുകാരുകളും അദ്ദേഹം സ്വന്തമാക്കി. ചുവപ്പുകാടിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള യുണൈറ്റഡ് ഇതിഹാസമായ റോയ് കീനിന്റെ തൊട്ടുപുറകിലാണ് വിന്നി ജോൺസ്. ഷെഫീൽഡ് യുണൈറ്റഡിൽ കളിച്ചിരുന്ന സമയത്ത് 1992 ചെൽസിക്കെതിരെ 3rd സെക്കൻഡിലാണ് അദ്ദേഹം ചുവപ്പ് കാർഡ് വാങ്ങി പുറത്തായത്. മാത്രമല്ല ഇതൊരു അപൂർവമായ റെക്കോർഡായിരുന്നു. വിന്നി ജോൺസ് ഇത്ര ക്രൂരമായി പെരുമാറിയിരുന്നത് തനിക്ക് സിനിമകളിൽ അവസരം ലഭിക്കാൻ വേണ്ടിയായിരുന്നു എന്നും പറയപ്പെടുന്നു. 1997 നവംബറിൽ തന്റെ അയൽവാസിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും തുടർന്ന് നിരവധി നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് 1998 ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. കൂടാതെ 2003 ഒരു വിമാനത്തിൽ വെച്ച് ഒരു യാത്രക്കാരന്റെ മുഖത്തേക്ക് അടിക്കുകയും അദ്ദേഹം വിമാനത്തിൽ മദ്യപിച്ച് ക്യാബിൻ ക്രൂവിനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് അദ്ദേഹത്തിന് ശിക്ഷയായി $1,100 പിഴയും 80 മണിക്കൂറോളം കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യാനും കോടതി ഉത്തരവിട്ടു. 1998, അതായത് തന്റെ 34 വയസ്സിലാണ് വിന്നി ജോൺസ് ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്നത്. എന്നാൽ പിന്നീട് തന്റെ ആഗ്രഹം പോലെ തന്നെ സിനിമകളിൽ അവസരം ലഭിക്കുകയും ചെയ്തു. എക്സ്മെൻ ദ ലാസ്റ്റ് സ്റ്റാൻഡ് കൂടാതെ എസ്കേപ്പ് പ്ലാൻ തുടങ്ങിയ വമ്പൻ സിനിമകളിൽ അദ്ദേഹം പിന്നീട് അഭിനയിച്ചിട്ടുണ്ട്.